गुड मॉर्निंग डियर स्टूडेंट्स नम्मल मूनामत्ते मॉड्यूल डिपार्टमेंटल अकाउंट्स स्टार्ट अप्पो व्हाट इज डिपार्टमेंटल अकाउंट्स व्हाट आर द ऑब्जेक्टिव ऑफ डिपार्टमेंटल अकाउंट्स अदक्के नम्मल प्रीवियस वीडियो डिस्कस चेयदायिरुन्नु सो टुडे वी आर गोइंग टू डिस्कस अबाउट मेथड्स ऑफ डिपार्टमेंटल अकाउंट्स एंगेनेयाण डिपार्टमेंटल अकाउंट्स प्रिपेयर चेय्युन्नत अतिन्टे मेथड्स एतोक्केयाण अदाण इन्नत्ते वीडियोयिल नम्मल डिस्कस चेय्यान पोवुन्नत सो देयर आर टू मेथड्स ऑफ डिपार्टमेंटल अकाउंट्स रेंडु मेथड्स आ उल्लत इंडिपेंडेंट बेसिस देन नेक्स्ट इज कॉलमनार बेसिस इंडिपेंडेंट बेसिस सेपरेट बुक्स आर मेंटेन फॉर ईच डिपार्टमेंट ओरो डिपार्टमेंटिनुम ओरो सेपरेट अकाउंट्स सूक्षिक्कुम कॉलमनार और टैबुलर बेसिस आनेंगिल अकाउंट्स ऑफ ऑल डिपार्टमेंट्स आर केप्ट इन वन बुक ओनली ओरे बुकिल आयिरिक्कुम एल्ला डिपार्टमेंटिन्टे अकाउंट्स टैबुलर शेपिल प्रिपेयर चेय्युम अकाउंट सो फस्ट मेथड ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഇൻ സെപ്പറേറ്റ് ബുക്കുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ബേസിസ് എന്ന് പറയുന്നു സോ ഹിയർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഇൻഡിപെൻഡൻ്റ് യൂണിറ്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റ് ആയിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഓരോത്തിനും ഓരോ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഓക്കെ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താണെന്ന് അറിയാമല്ലോ ഒരു സ്ഥാപനത്തിലുള്ള പല അതിൻ്റെ ഇപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ അതിൻ്റെ ഫംഗ്ഷൻ്റെ ബേസിസിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം പ്രൊഡക്ട്സിൻ്റെ ഒരേ കമ്പനിയിൽ രണ്ട് തരത്തിലെ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിൽക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ഓരോ പ്രൊഡക്റ്റിനും ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും എ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട് ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട് എ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ബി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു വാച്ചിൻ്റെ ഒരു സെയിൽ നടക്കുന്ന ഒരു കമ്പനി അവിടെ വാച്ച് സെയിലും ഉണ്ട് അതേപോലെ എന്താ വാച്ചിൻ്റെ റിപ്പയറിങ്ങും ഉണ്ട് അപ്പം സെയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പയറിങ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയാണ് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ ഒരു വലിയ കമ്പനിയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാണും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും ഓക്കെ ഇൻഡിപെൻഡൻ്റ് ബേസിസിൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഓരോ സെപ്പറേറ്റ് യൂണിറ്റുകളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഓരോ യൂണിറ്റിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ അക്കൗണ്ടുകൾ ഇവിടെ തയ്യാറാക്കാറുണ്ട് So under this method, each department is considered as an independent unit and such separate set of books are maintained for each department. However, the trading result of individual departments are combined in one profit and loss account at the end of accounting period. അപ്പം ഓരോ ഇൻഡിവിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഇൻഡിവിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യും അത് എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡ് കമ്പൈൻ ചെയ്യും സോ ദാറ്റ് ആ ബിസിനസ്സിൻ്റെ ആസ് എ ഹോൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം എന്താണ് ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ് അല്ലേ അപ്പോൾ അതിന് ഓരോന്നിനെ ഓരോ സെപ്പറേറ്റ് യൂണിറ്റുകളായി കണ്ട് അതിന് വേറെ വേറെ അക്കൗണ്ടുകൾ സൂക്ഷിച്ചാലും അറ്റ് ദി എൻഡ് ആ ഒരു അക്കൗണ്ടിങ് പീരിയഡിൻ്റെ അവസാനം ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ ബിസിനസ്സിൻ്റെ ആ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് അഥവാ ലോസ് കണ്ടെത്തുന്നത് ദിസ് മെത്തേഡ് ഈസ് കോസ്റ്റ്ലി ഇൻ ഓപ്പറേഷൻ ആൻഡ് ഈസ് റെയർലി യൂസ്ഡ് ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ് ബിക്കോസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സെപ്പറേറ്റ് അക്കൗണ്ടൻസ് വേണം അവർ അതിൻ്റെ അക്കൗണ്ട്സ് സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ ഇതെന്താണ് കോസ്റ്റ്ലി ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് റെയറായിട്ടേ ഉപയോഗിക്കാറുള്ളൂ ഓക്കെ ദൻ കമ്മിങ് ടു ദ സെക്കൻഡ് മെത്തേഡ് ദാറ്റ് ഈസ് കോളംനാർ ഓർ ടാബുലർ ബേസിസ് അക്കൗണ്ട്സ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ കെപ്റ്റ് ഇൻ വൺ ബുക്ക് ഓൺലി ഒരു സിംഗിൾ ബുക്കിലാണ് എല്ലാ അക്കൗണ്ട്സും ഒരു ടാബുലർ അല്ലെങ്കിൽ കോളംനാർ ഫോർമാറ്റിൽ സൂക്ഷിക്കും വെൻ സൈസ് ഓഫ് ദ ബിസിനസ് ഈസ് സ്മോൾ ദ സെൻട്രൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻസ് ഓൾ ദ അക്കൗണ്ട്സ് ടുഗെദർ ബട്ട് ഇൻ എ കോളംനാർ ഫോം പ്രൊവൈഡിങ് സെപ്പറേറ്റ് എമൗണ്ട് കോളംസ് ഫോർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരേ അക്കൗണ്ടിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് കോളംസ് കൊടുത്ത് ആ കോളംസിനകത്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ
ഈ മെത്തേഡ് ആണ് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെത്തേഡ് അതുകൊണ്ട് തന്നെ മിക്ക ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സും ഈ ഒരു മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ട് ഇൻ കോളംനാർ ബേസിസ് ഓക്കെ ഇത് കണ്ടോ ഇതിനകത്ത് കണ്ടോ നമ്മൾ പർട്ടിക്കുലേഴ്സ് കാണും ഒരു ടി ഷേപ്പ് അക്കൗണ്ട് ആണ് ടി ഷേപ്പ് അക്കൗണ്ടിൽ അതിൽ പർട്ടിക്കുലേഴ്സ് കാണും അപ്പോൾ ഈ ഒരു ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ആണ് അവിടെ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അപ്പം എക്സ് വൈ ഇസഡിൻ്റെ സെപ്പറേറ്റ് കോളംസ് കൊടുത്തിട്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നതൊക്കെ ഡെബിറ്റ് സൈഡിൽ ഉള്ള എമൗണ്ട്സ് ഒക്കെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റെക്കോർഡ് ചെയ്യും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ മൂന്ന് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ് മൂന്ന് കോളംസ് കൊടുത്തിട്ടുണ്ട് ക്ലിയർ ദെൻ ഇതിനെതേ ടോട്ടൽ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ ഇവിടെയും ടോട്ടൽ സോ ഇങ്ങനെയാണ് കോളംനാർ ഫോമിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ക്ലിയർ ഈ രീതിയിലായിരിക്കും നമ്മൾ അക്കൗണ്ടിനെ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 168 കുറച്ച് ടിപ്സ് പ്രാക്ടിക്കൽ ടിപ്സ് ഫോർ പ്രിപ്പയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് അക്കൗണ്ട് തന്നിട്ടുണ്ട് എന്താണ് ദ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് ബൈ സെയിൽസ് ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് ബൈ സെയിൽസ് ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് നോട്ട് ഇസ് യൂണിഫോം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ പർച്ചേസ് ആർ നോട്ട് ഗീവൻ ടോട്ടൽ പർച്ചേസ് ഷുഡ് ബി ഡിവൈഡഡ് അമംഗ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ കമ്പോസിറ്റ് റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് പർച്ചേസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓക്കെ സോ ഇൻ കേസ് പർച്ചേസ് പർച്ചേസ് ടോട്ടൽ പർച്ചേസ് ആണ് തന്നിരിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെപ്പറേറ്റ് പർച്ചേസസ് തന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ആ പർച്ചേസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് യൂണിഫോം ആണ് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് യൂണിഫോം ആണെങ്കിൽ ഒരേപോലെയാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഒരേപോലെയാണെങ്കിൽ പർച്ചേസ് തന്നിട്ടില്ലെങ്കിൽ ടോട്ടൽ പർച്ചേസിനെ കമ്പോസിറ്റ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം കമ്പോസിറ്റ് റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് പർച്ചേസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസും സെല്ലിംഗ് പ്രൈസിൻ്റെയും കമ്പോസിറ്റ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതിൽ വേണം നമ്മൾ ഈ ഒരു ടോട്ടൽ പർച്ചേസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ദെൻ പർച്ചേസ് ഫോർ യൂണിറ്റ് ഈക്വൽ ടു ഡിപ്പാർട്ട്മെൻറ്റൽ പർച്ചേസ് ഡിവൈഡഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റൽ പർച്ചേസ് ക്വാണ്ടിറ്റി വാല്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് പ്രൈസ് കിട്ടും ദെൻ ഇൻ ഓർഡർ ടു പ്രിപ്പയർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് അക്കൗണ്ട് ഫിഗേഴ്സ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് പർച്ചേസസ് ആൻഡ് സെയിൽസ് ആർ നീഡഡ് ഇഫ് എനി ഓഫ് ദീസ് ഫിഗേഴ്സ് ആർ നോട്ട് ഗിവൻ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ എബോ ഫോളോയിങ് ഫോർമുലാസ് ആർ യൂസ്ഫുൾ അപ്പോൾ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം ഓപ്പണിംഗ് സ്റ്റോക്ക് വേണം ക്ലോസിംഗ് സ്റ്റോക്ക് വേണം പർച്ചേസ് വേണം സെയിൽസ് വേണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടില്ലെങ്കിൽ by using these formulas we have to calculate the missing figure idu ariyalo ningalku nammal first time il padichittulla karyamana sales engena opening stock plus purchase minus closing stock will be sales similarly purchase is equal to sales plus closing stock minus opening stock equal to sales plus closing stock minus purchases and all figures are in units units lana okay opening stock and closing stock are valued at selling price or purchase price whichever is less purchase price or selling price edano korava adilayirikkum opening stock um closing stock um value cheynadu okay so while doing the problems ee karyangalokka nammal orthirikkanam endekkiyana ടോട്ടൽ പർച്ചേസ് തന്നിട്ടുള്ളു ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് തന്നിട്ടില്ല പർച്ചേസ് ഉണ്ടെങ്കിൽ അതിൽ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് തന്നിട്ടില്ലെങ്കിൽ ഇഫ് ദ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് യൂണിഫോം അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ടോട്ടൽ പർച്ചേസിനെ കമ്പോസിറ്റ് റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റീസ് പർച്ചേസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ആ ഒരു റേഷ്യോയിലായിരിക്കും വീതിച്ച് കൊടുക്കേണ്ടത് ക്ലിയർ അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ എങ്ങനെയാണ് ഈ കമ്പോസിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ അയ്യോ ഇതെന്താണെന്നൊരു ഫീൽ വരും പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ ഓക്കെ സോ ലെറ്റ്സ് സീ ഇവിടെ ഒരു ഇലസ്ട്രേഷൻ നമ്പർ 2 കണ്ടോ ഇതിനകത്ത് പർച്ചേസ് തന്നിട്ടില്ല ദ ഫോളോയിങ് പർച്ചേസസ് വെർ മെയ്ഡ് ബൈ എ ബിസിനസ് ഹൗസ് ഹാവിങ് 3 ഡിപ്പാർട്ട്മെൻറ്റ്സ്
department A 1000 units, department B 2000 units, department C 2400 units. That is total cost of 1 lakh. Appa total cost aanu thannirikkune oru department inde cost thannittilla. Then pinne endha question parnirikkunnathu? Stock on 1st January where opening stock at 1st January il department A 120 units, department B 80 units, department C 152 units. Sales were given department A 1020 units at 20 each. Appa total sales ennu parnale unit into price idu rendum thammil into cheyumba kittunnayana avadte total sale. Department B and department C the rate of gross profit is same in each case. Ippo ivide engena gross profit uniform aanu, same aanu parnille appo uniform aanu. Appo nammal endha cheya composite ratio il venam ee oru purchase ne veedichu kodukkan vendite. So adana aadyam cheyidirikkunathu. Here department wise cost of purchase is not given. Thannittillallo cost of purchase thannittilla. Namukku ivide endha thannikkunnathu? Unit thannittundu. Pakshe oroninum ethrayanu ippo 1000 units purchase cheythu ethra cost inaanu ennallo thannittilla. A ethra cost inaanu purchase cheyidikkunnu, B ethra cost inaanu, C ethra cost inaanu ennallo thannittilla. Total cost aanu thannirikkunnu. Appo ee total cost namukku chumma angu divide cheythu kodukkan pattathilla. Chalappo idine oroninne price different aayirikkum namukku arillallo. അതുകൊണ്ട് അത് വെറുതെ അങ്ങ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കമ്പോസിറ്റ് റേഷ്യോ ഓഫ് പർച്ചേസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് പർച്ചേസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ റേഷ്യോയിലാണ് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിന് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പർച്ചേസ്. സോ റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി, റേഷ്യോ ഓഫ് സെല്ലിംഗ് പ്രൈസ്, ഇത് രണ്ട് റേഷ്യോയും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കമ്പോസിറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഇൻറ്റു ചെയ്തുള്ള റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് കമ്പോസിറ്റ്. കമ്പോസിറ്റ് മീൻസ് കമ്പൈൻഡ് റേഷ്യോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റിയുടെ റേഷ്യോ. സെല്ലിംഗ് ഓരോ ഓരോ പർച്ചേസ് ക്വാണ്ടിറ്റി ആണ് പർച്ചേസ് ക്വാണ്ടിറ്റി. എയുടെ 1000 ആയിരുന്നു, സി ക്വസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. എയുടെ 1000, ബിയുടെ 2000, സിയുടെ 2400. അതാണ് ഈ റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ്. ഓക്കെ, അതുപോലെ റേഷ്യോ ഓഫ് സെല്ലിംഗ് പ്രൈസ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 20, 22.50, 25. അതാണ് ഇത്. അപ്പോൾ നമുക്ക് കിട്ടും 4:4.5:5. ഇതും അതെ, ഇത് സീറോസ് എല്ലാം പോയിട്ട് രണ്ട്, ഇവിടെ 2 0, ഇവിടുത്തെ 2 0, ഇവിടുത്തെ 2 0 പോയാൽ 10:2 നമുക്ക് എത്ര കിട്ടും? 10:20:24. അപ്പോൾ ഇത് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. 2 × 5 10, 2 10s 20 ആൻഡ് 2 12s 24. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചു. കമ്പോസിറ്റ് റേഷ്യോ മീൻസ് മൾട്ടിപ്ലൈങ് ഈ രണ്ട് റേഷ്യോയും കൂടെ ഉള്ള മൾട്ടിപ്ലിക്കേഷനെയാണ് നമ്മൾ കമ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം കമ്പോസിറ്റ് റേഷ്യോ ക്വാണ്ടിറ്റി മീൻസ് റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത്, അതേ ഇൻറ്റു റേഷ്യോ ഓഫ് കാണുന്നില്ല അല്ലേ, റേഷ്യോ ഓഫ് സെല്ലിംഗ് പ്രൈസ്. ആദ്യത്തെ റേഷ്യോ എത്രയായിരുന്നു? 5:10:12. അതേ ഇൻറ്റു രണ്ടാമത്തെ റേഷ്യോ 4:4.5:5. 5 4s 20. ദെൻ 10 × 4.5 will be 45 ആൻഡ് 12 × 5 60. കണ്ടോ 20:45:60. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം, വീണ്ടും ചെറുതാക്കാം. 5 കോമൺ ഫാക്ടർ 5 ആയിട്ടെടുത്താൽ 4:9:12.
ഈ റേഷ്യോ വെച്ചിട്ട് സോറി പർച്ചേസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് 1 lakh ആയിരുന്നു. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ പർച്ചേസിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 lakh ഇൻറ്റു 20 അല്ലേ എയുടെ വരുന്ന ആദ്യത്തത്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ ഈ 3 ടോട്ടൽ ചെയ്യുമ്പോൾ 125 കിട്ടുന്നത്. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. 1 lakh ഇൻറ്റു 20 by 125 16,000 ആണ് ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ പർച്ചേസ്. അപ്പോൾ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 16,000 ഡിവൈഡഡ് ബൈ 1,000 ആയിരുന്നു പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് 16 കിട്ടിയിരിക്കുന്നത്. സിമിലർലി പർച്ചേസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ബി ഈക്വൽ ടു 1 lakh ഇൻറ്റു 45 by 125. 45 ഇത് ഈ റേഷ്യോയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഈ റേഷ്യോയുടെ ടോട്ടൽ 125 ആണ് ഡിനോമിനേറ്റർ. സോ ദ പർച്ചേസ് കോസ്റ്റ് ഈസ് 36,000. സിമിലർലി പർച്ചേസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സി ഇസ് 1 lakh ഇൻറ്റു 60 divided by 125, 48,000 is the cost of purchase of department C. Per unit varumba 48,000 divided by 2,400 units aanu purchase cheyidikkunnathu. Cost ariyathilla, cost aanu nammal ippo kandupidichirikkunnathu. Anganeyaanu total purchase tharumbol oro department inde separate purchase cost thannittilla, total cost aanu thannirikkunnengil nammal ee reethiyilaanu അത് കണ്ടുപിടിക്കുന്നത്. അതും ഈ രീതി എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? വെൻ ദ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് യൂണിഫോം. ഗ്രോസ് പ്രോഫിറ്റ് സെയിം ആയിരിക്കുമ്പോൾ മാത്രമാണിത് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ അതുപോലെ തന്നെ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഫോർമുല എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് സെയിൽസ്. അപ്പം നമ്മൾ അവിടെ പ്രത്യേകം ഈ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? All figures are in units. All figures are in units. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ്സ് വെച്ചിട്ട് യൂണിറ്റാണ് അതിൻ്റെ വാല്യൂ എല്ലാം എടുക്കേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു? നോക്കിക്കേ ക്വസ്റ്റ്യനിൽ. ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 120 ആണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ്, പർച്ചേസസിൻ്റെ യൂണിറ്റ് എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കുക. ഇസ് 1,000 മൈനസ് സെയിൽസ്. സെയിൽസ് എത്രയാ? 1,020 യൂണിറ്റ്സ് അല്ലേ. അപ്പോൾ 120 പ്ലസ് 1,000 മൈനസ് 1,020, 100 യൂണിറ്റ് ഇസ് ദ ക്ലോസിംഗ് സ്റ്റോക്ക്. വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 16 ആയിരുന്നല്ലോ കോസ്റ്റ് പർച്ചേസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, അതുമായിട്ട് ഇൻറ്റു ചെയ്താൽ മതി. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളു, യൂണിറ്റ് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് സെയിൽസ്, അതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ്? പർട്ടിക്കുലേഴ്സും എമൗണ്ടും. ഇവിടെ എമൗണ്ടിന് 3 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതുകൊണ്ട് 3 എമൗണ്ട് കോളംസ് വരും. ഡിപ്പാർട്ട്മെൻറ്റ് എ, ഡിപ്പാർട്ട്മെൻറ്റ് ബി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് സി. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും, അതിനുശേഷം പർച്ചേസസ് എഴുതും, ദെൻ കമ്മിങ് ടു ദ ക്രെഡിറ്റ് സൈഡ് സെയിൽസ് എഴുതും, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. അത് ടോട്ടൽ ചെയ്ത് ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ്. ക്ലിയർ? അപ്പം അടുത്ത ഇതിനകത്ത് സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല. സെയിൽസ് തന്നിട്ടില്ലെങ്കിൽ ആ ഫോർമുല യൂസ് ചെയ്ത് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ സെയിൽസ്. സെയിൽസിൻ്റെ ഫോർമുല സെയിൽസ് കണ്ടുപിടിക്കും. സെയിൽസ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആ ഫോർമുല വെച്ച് ഇവിടെ ഒന്നിച്ച് ഇങ്ങനെ കോളം ഷേപ്പിൽ വരച്ചിട്ട് കണ്ടുപിടിച്ചേക്കും. അതല്ലാതെ സെപ്പറേറ്റ് വർക്കിംഗ് നോട്ടായിട്ട് എഴുതി വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേജ് നമ്പർ 198 ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. അതിൽ പ്രോബ്ലം നമ്പർ 7 പ്രോബ്ലം നമ്പർ 7-2 പ്രോബ്ലം നമ്പർ 3 പ്രോബ്ലം നമ്പർ 7-2 പ്രോബ്ലം നമ്പർ 13 വരെ എല്ലാം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ ആദ്യത്തെയൊക്കെ ഇപ്പം നമ്മൾ ചെയ്ത പോലത്തെ പ്രോബ്ലമാണ് പ്രോബ്ലം നമ്പർ
ഓക്കേട്ടെ യാ പ്രോബ്ലം നമ്പർ 8 ഉം 9 ഉം ഒക്കെ അതുപോലത്തെ പ്രോബ്ലം ആണ് അപ്പോൾ 8 9 10 ഇത് മൂന്നും നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ചെയ്യാൻ നോക്കുക പ്രോബ്ലം നമ്പർ 8 9 10 ഓൺ പേജ് നമ്പർ 198 ആൻഡ് 199 ഓക്കേ ഇതായിരുന്നു ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ച് ഇനി നമുക്ക് പി ആൻഡ് എൽ അക്കൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ നോക്കിയത് ട്രേഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് നൗ ലെറ്റ്സ് സീ ഹൗ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഓക്കെ സി പേജ് നമ്പർ 179 ആണ് അതിനെക്കുറിച്ച് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ കോളംനർ ബേസിസ് ആഫ്റ്റർ ദ അസർട്ടെയിൻമെൻറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇറ്റ് ഈസ് ഡിസയർ ടു നോ ദ ഡിപ്പാർട്ട്മെൻറ്റൽ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് വൈൽ പ്രിപ്പയറിംഗ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ദ ഫോളോയിങ് ഷുഡ് ബി ലുക്ക്ഡ് ഇൻ ടു ഇപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ നോർമലി ഉള്ള ട്രേഡിംഗ് അക്കൗണ്ട് പോലെ തന്നെയാണ് പക്ഷെ നോർമൽ അക്കൗണ്ട്സിൽ നമ്മൾ ഒരു കോളം മാത്രമേ ഉള്ളൂ അമൗണ്ടിന് എഴുതാറുള്ളൂ പക്ഷെ ഇവിടെ എന്താണ് എത്ര ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ അത്രയും കോളം അമൗണ്ട് കോളംസ് വരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവരുടെ റെസ്പെക്റ്റീവ് ട്രാൻസാക്ഷൻസ് നമ്മൾ ആ കോളത്തിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ കിട്ടിയതിന് ശേഷം അതുപോലെ തന്നെ പിന്നെ എന്താ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് വി ഹാവ് ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു നോ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഏൺ ബൈ ദ ബിസിനസ് ബിസിനസ് ഏൺ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ഇൻകർ ചെയ്തിരിക്കുന്ന ലോസോ പ്രോഫിറ്റോ ഒക്കെ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അത് ചെയ്യുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ല ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് കോമൺ എക്സ്പെൻസസ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിന് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് എക്സ്പെൻസസ് കാണും ഇപ്പോൾ റെൻറ്റ് റെൻറ്റ് പേ ചെയ്യുന്ന ചിലപ്പം ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരേ ബിൽഡിങ്ങിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലേ ഒരു ബിൽഡിങ്ങിൻ്റെ പല ഫ്ലോറിലായിട്ടോ അല്ലെങ്കിൽ പല സ്ഥലത്തായിട്ടായിരിക്കും ഈ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം സിറ്റുവേറ്റ് ചെയ്യുന്നത് ചിലപ്പം ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് എ പ്രവർത്തിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിൽ ഡിപ്പാർട്ട്മെൻറ്റ് ബി ഫസ്റ്റ് ഫ്ലോറിൽ ഡിപ്പാർട്ട്മെൻറ്റ് എ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ റെൻറ്റ് കൊടുക്കുന്ന ആ മൊത്തം ബിൽഡിങ്ങിന് ഒരുമിച്ചായിരിക്കും ഒരുമിച്ച് ഒരു 20,000 റുപ്പീസ് ആയിരിക്കും ചിലപ്പോൾ റെൻറ്റ് കൊടുക്കുന്നത് ആ റെൻറ്റ് കോമൺ എക്സ്പെൻസ് ആണ് അതപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ വീതിച്ച് കൊടുക്കണം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണ് അവിടെ അതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ എങ്ങനെയാണ് കോമൺ ആയിട്ട് വരുന്നതാണ് അതിപ്പം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിന് അതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് കോമൺ എക്സ്പെൻസസ് സി അതിനാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അറിയാം പേജ് നമ്പർ 172 ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം മാത്രം പഠിച്ചാൽ മതി പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നേരത്തെ പറഞ്ഞ പർച്ചേസോ അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നിട്ടില്ലെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം അതിൻ്റെ ആ ഫോമുല ഓർത്ത് വെക്കണം പിന്നെ ഈ കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇത് നമ്മൾ ഓർത്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ എങ്ങനെ ഏത് ബേസിസിലാണ് ഈ എക്സ്പെൻസസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ എക്സ്പെൻസസും ഒരേ ബേസിസിലായിരിക്കില്ല ഡിവൈഡ് ചെയ്യുന്നത് ഓരോന്നിനും ഓരോ ബേസിസായിരിക്കും അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ശരിക്കും ഇത് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പം നമുക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും സോ ഫസ്റ്റ് ഈസ് സെല്ലിങ് എക്സ്പെൻസസ് ട്രാവലിംഗ് സെയിൽസ്മാൻസ് സാലറി കമ്മീഷൻ ഡിസ്കൗണ്ട് അലൗഡ് ഫ്ലൈറ്റ് ഔട്ട്വേർഡ്സ് ആൻഡ് കാരിയേജ് ഔട്ട്വേർഡ്സ് സെയിൽസ് മാനേജേഴ്സ് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ് ആഫ്റ്റർ സെയിൽസ് സർവീസ് ബാഡ് ഡെറ്റ്സ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഈ വരുന്ന ഇത്രയും എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് വിൽ ബി ഓൺ ദ ബേസിസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ നെറ്റ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റൽ നെറ്റ് സെയിൽസിൻ്റെ ബേസിസിലായിരിക്കും ഈ പറയുന്ന എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരിക്കും ദ സെല്ലിംഗ് എക്സ്പെൻസസ് ഈസ് 1,000 rupees ആ കമ്പനിയിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് എയും ബിയും ഉണ്ട് അപ്പോൾ 2,000 എന്നാണ് തോന്നുന്നു പറഞ്ഞത് അല്ലേ അപ്പോൾ 2,000 എങ്ങനെ നമ്മൾ വീതിച്ച് കൊടുക്കും ചുമ്മാ 1,000 വീതിച്ച് കൊടുക്കാൻ പറ്റുമോ ഇല്ല അവർ
ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്രയാണോ സെയിൽ നടന്നിരിക്കുന്നത് ബിക്കോസ് സെല്ലിംഗ് എക്സ്പെൻസസ് ഏതുവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സെയിൽസുമായിട്ട് സെയിൽസിന് വേണ്ടിയിട്ട് വന്ന സെയിൽ ചെയ്യാൻ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു എക്സ്പെൻസ് ആണ് അല്ലേ സെല്ലിംഗ് എക്സ്പെൻസ് അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റിന് എത്രയാണോ സെയിൽ നടന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെല്ലിംഗ് എക്സ്പെൻസ് വീതിച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ട്രാവലിംഗ് സെയിൽസ്മാൻ സാലറി ആൻഡ് കമ്മീഷൻ ഇത് ഈ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയൊക്കെ ട്രാവൽ ചെയ്യുന്ന സെയിൽസ്മാൻസ് കാണുമല്ലോ അപ്പോൾ അവരുടെ സാലറി അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനെങ്കിൽ അത് വീതിച്ചു കൊടുക്കുന്നതും എന്തിൻ്റെ ബേസിസിലായിരിക്കും നെറ്റ് സെയിലിൻ്റെ ബേസിസിലായിരിക്കും അതുപോലെ ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടെങ്കിൽ ദെൻ അതുപോലെ ബാഡ് ഡെറ്റ്സ് ആഫ്റ്റർ സെയിൽസ് സർവീസ് സെയിൽസ് മാനേജർ സാലറി അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെബ്റ്റേഴ്സ് ഇങ്ങനെ സെയിൽസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ തന്നിട്ടുണ്ടെങ്കിൽ കോമൺ എക്സ്പെൻസുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീതിച്ചു കൊടുക്കുന്നത് നെറ്റ് ബേസിസിൻ്റെ നെറ്റ് സെയിൽസിൻ്റെ ബേസിസിലായിരിക്കും നെറ്റ് സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം വീതിച്ചു കൊടുക്കുന്നത് ഓക്കെ എല്ലാ ക്വസ്റ്റ്യനിലും ഇതെല്ലാം കാണണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇതിലേതെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞ ഇത്രയും എക്സ്പെൻസിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നെറ്റ് സെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ക്ലിയർ ഇനി രണ്ടാമത് പറയുന്ന റെൻറ്റ് റേറ്റ്സ് ടാക്സ് എയർ കണ്ടീഷനിങ് എക്സ്പെൻസസ് ഹീറ്റിംഗ് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് ഇതെല്ലാം എന്തിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് ആ ബിൽഡിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് ഏത് ബിൽഡിങ്ങിലാണോ ഏത് ഏരിയയിലാണോ ആ ബിസിനസ് നടക്കുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് അല്ലേ റെൻറ്റ് ആയിക്കോട്ടെ എയർ കണ്ടീഷനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇൻഷുറൻസ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര സ്ഥലമാണ് എത്ര ഏരിയ ആണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര ഫ്ലോർ സ്പേസ് ആണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ലൈക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇരിക്കുന്നത് എന്ന് തന്നിട്ടുണ്ടായിരിക്കും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വരുന്ന റെൻറ്റ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് എക്സ്പെൻസസ് ലൈറ്റ്നിങ് അല്ല ഹീറ്റിംഗ് എക്സ്പെൻസസും എയർ കണ്ടീഷനിങ് എക്സ്പെൻസൊക്കെ അതിൻ്റെ ബേസിസിലായിരിക്കും അതുപോലെ ലൈറ്റ്നിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റി ആട്ടോ അപ്പം അത് മീറ്റർ റീഡിംഗ് ഓർ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്സ് ഓർ ഏരിയ ഓക്യുപ്പൈഡ് ലൈറ്റ്നിങ് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ മീറ്റർ റീഡിംഗ് തന്നിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എത്രയാണ് മീറ്റർ റീഡിംഗ് സെപ്പറേറ്റ് മീറ്റർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്രയാണോ എമൗണ്ട് വന്നിരിക്കുന്നത് അത് കൊടുത്താൽ മതി അത് അവരുടെ അക്കൗണ്ടിൽ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്സ് എത്ര ലൈറ്റ് പോയിൻറ്സ് ഉണ്ട് എത്ര ആ റൂമിൽ എത്ര ലൈറ്റ്സ് ഉണ്ട് അതിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതൊന്നും തന്നിട്ടില്ല ഏരിയ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ ഏരിയ ഓക്യുപ്പൈഡിൻ്റെ ബേസിസിലായിരിക്കും ലൈറ്റ്നിങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ ഇൻഷുറൻസ് ഓൺ സ്റ്റോക്ക് ആവറേജ് സ്റ്റോക്ക് ക്യാരീഡ് ദെൻ പവർ ഇറ്റ് വിൽ ബി ഓൺ ദ ബേസിസ് ഓഫ് എച്ച് പി ഹൗസ് പവർ അല്ലെങ്കിൽ എച്ച് പി ഇൻ ടു അവേഴ്സ് വർക്ക് ഇതിൻ്റെ ബേസിസിലായിരിക്കും ദെൻ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് ഇതെല്ലാം ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലായിരിക്കും എക്സ്പെൻസസ് ഓഫ് പർച്ചേസ് സച്ച് ആസ് ക്യാരിയേജ് ഇൻവേർട്സ് ഫ്രീറ്റ് എക്സെട്ര ഇതെല്ലാം എന്താണ് ഇറ്റ്സ് റിലേറ്റഡ് ടു പർച്ചേസ് അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നെറ്റ് പർച്ചേസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് നമ്മൾ അപ്പോഷൻ ചെയ്ത് കൊടുക്കേണ്ടത് ഇൻഷുറൻസ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേഷൻ റിപ്പയർസ് വിൽ ബി അലോക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂ ഓഫ് അസെറ്റ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അസെറ്റുകളുടെ വാല്യൂൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പറയുന്ന ഇൻഷുറൻസ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേഷനൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് ദെൻ സാലറീസ് വേജസ് ക്യാൻറ്റീൻ എക്സ്പെൻസസ് ഇത് കാണുന്നില്ല എന്നല്ലേ സോറി സാലറീസ് വേജസ് ക്യാൻറ്റീൻ എക്സ്പെൻസസ് ലേബർ വെൽഫെയർ എക്സ്പെൻസസ് റീക്രിയേഷൻ എക്സ്പെൻസസ് ഇതെല്ലാം ഡിവൈഡ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിസിലാണ് ദെൻ പ്രീമിയം ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് വിൽ ബി ഡിവൈഡഡ് ഓൺ ദ ഓർ അലോക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് ESI വിൽ ബി അലോക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വേജസ് ആൻഡ് സാലറീസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് Unless otherwise specified and if balances of debtors of departments are given, bad debts, provision for bad debts should be allocated on the basis of debtors. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അത് ഇവിടെ പറഞ്ഞില്ലേ ബാഡ് ഡെറ്റ്സ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഒക്കെ നമ്മൾ നെറ്റ് സെയിൽസിൻ്റെ
basis ലായിരിക്കുന്നു പക്ഷേ question അത് debtors തന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ് debtors എന്ന് തന്നിട്ടുണ്ടെങ്കിൽ it should be allocated on the basis of debtors അപ്പം നമ്മൾ ഇതെല്ലാം ഓർത്തിരിക്കണം ഓർത്തിരിക്കാന്ന് വെച്ചാൽ അത് ഓരോ എക്സ്പെൻസും എന്തുമായിട്ടാണ് കണക്റ്റഡ് ഏത് ഏത് സെപ്പറേറ്റ് എക്സ്പെൻസുകളുമായിട്ടാണ് കണക്റ്റഡ് എന്ന് മനസ്സിലാക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോമൺ എക്സ്പെൻസുകൾ അലോക്കേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്തോ കൊടുക്കുക ഓക്കേ सो अपोर्शन अलोकेट नमुक अलोकेट नमुक कृत्यम डिपार्टमेंटि एक्सपेंस नमुक डायरेक्टली अलोकेट पटू पक्षे चले एक्सपेंस अगर अलोकेट पेट बिकॉसमन इनकर्ज लाइक रेंट अलग इलेक्ट्रिसिटी बिल अदन इनकर्ज अब नमुक ओर डिपार्टमेंट अलोकेट ईसिली अलोकेट पेटा सो वी विल अपोर्शन इट ऑन द बेसिस ऑफ सम अदर separate expenses okay ini idu kooduthal nannayittu clear aagunnathu nammal problems cheyumbulana idu income apportion cheyina kaaryam kuda parayunnundu discount received aanengil it will be discount is received for the purchases nanu namukku discount kittunnathu adondu thanne it will be apportioned on the basis of net purchase then commission earned will be apportioned on the basis of net sales നമുക്ക് കൂടുതൽ കാര്യമായിട്ട് മനസ്സിലാകുന്നത് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോളാണ് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ ഓൺലൈൻ ക്ലാസ്സിലോ നമുക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം അപ്പം ഈ ഒരു അപ്പോർഷൻമെന്റ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാകും പിന്നെ ഈ വീഡിയോയുടെ കൂടെ തന്നിരിക്കുന്ന ഹോംവർക്ക് എന്ന് പറയുന്നത് പേജ് നമ്പർ 198 ലും 199 ലും ഉള്ള പ്രോബ്ലം നമ്പർ 8 9 ആൻഡ് 10 ആണ് അത് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഓക്കേ താങ്ക് യു